വല്ലപ്പോഴുമൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ പ്രത്യേകമായ ഒരു കളറും പ്രത്യേകമായ ഒരു അട്രാക്റ്റീവ്നെസ്സും പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. മനുഷ്യ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന മാരകമായ കളറുകളാണ് ഇത്തരത്തിലുള്ള ഭക്ഷണത്തിൽ പലപ്പോഴും ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്ന ബീട്രൂട്ട് പൗഡർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബീട്രൂട്ട് പൗഡറിനെ പറ്റിയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ. ഒരുപാട് പൗഡേഴ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലിത് ഒരു മിറക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും എനിക്കൊരു മാജിക്കൽ പോലെ ഫീൽ ചെയ്തിട്ടുള്ളൊരു പൗഡറാണിത്. കാരണം ഇത് ഫുഡിൽ യൂസ് ചെയ്യാം, ആസ് വെൽ ആസ് ഇത് കോസ്മെറ്റിക് പൗഡറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വെച്ചാൽ ഫുഡിനാച്ചാൽ ഇത് കളറ് കൊടുക്കുന്നത് മാത്രമല്ല, ഇത് നല്ല ഒരു ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നു. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പൗഡേഴ്സിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം. അപ്പം നമുക്ക് ഈ ബീട്രൂട്ട് പൗഡർ എങ്ങനെയാണ് ഫുഡിൽ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. മഞ്ഞൾ, മുളക് ഇങ്ങനത്തെ മസാലകളൊക്കെ ചേർത്തിട്ട് നമ്മൾ പുരട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന മസാലകളിലാണ് ബീട്രൂട്ട് പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ അതിനൊരു നല്ല ബ്രൈറ്റ് റെഡ് കളറാണ് കിട്ടുന്നത്. എന്നാൽ നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്യാത്ത മറ്റ് കറികളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ ഇതിനൊരു ഓറഞ്ച് ടൈപ്പിലൊക്കെയുള്ള ഒരു കളറുമാണ് കിട്ടുന്നത്. ഏതൊരു ഫുഡിലും തന്നെ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ഇഷ്ടപ്പെടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കരമൂസ നമ്മൾ പേരി വെക്കുക വെച്ചാൽ ഒരു വൈറ്റ് കളറാണല്ലോ, നമ്മൾ അതിലിച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് അതിന് കളർഫുള്ളാക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ബീട്രൂട്ട് പൗഡർ ആഡ് ചെയ്യാം. ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ അപ്പോൾ അത് ബീട്രൂട്ടിൻ്റെ ഗുണം കൊടുക്കുകയും ചെയ്യും. ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം നമ്മൾ സീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ പൗഡർ നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യും. ഒരു 6 മന്ത്സ് എക്സ്പയറി, അതായത് പുറത്ത് വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കിട്ടും. കാരണം നമ്മളിത് നന്നായിട്ട് ഉണക്കിയിട്ട് തന്നെയാണ് പൊടിക്കുന്നത്. പപ്പായ പൗഡർ നമ്മൾ ഡ്രയറിലാണ് ചെയ്തതെങ്കിൽ ബീട്രൂട്ട് പൗഡർ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഡീഹൈഡ്രേറ്ററാണ്. അപ്പോൾ ഡീഹൈഡ്രേറ്ററായിരിക്കും ഫ്രൂട്ടൊക്കെ ഉണക്കുന്നതിന് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. പപ്പായ പൗഡർ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പൗഡറിൻ്റെ കോസ്മെറ്റിക് ആയിട്ടുള്ള ഗുണങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം. ഇപ്പോൾ എനിക്ക് നല്ല വർക്ക് കൂടുതലായതുകൊണ്ടാണ് വീഡിയോസ് വരാൻ കുറേ ലേറ്റ് ആവുന്നത്. പക്ഷേ നമ്മുടെ പൗഡേഴ്സിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. അതിന് ഒരുപാട് ഒരുപാട് നന്ദി. ആ, ഇവിടെ ഒരു രസം ഉണ്ടായിട്ടോ, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഫാമിൽ നിന്ന് കൊടുക്കുന്ന പൗഡർ മഞ്ഞൾപ്പൊടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായം മേടിച്ചപ്പോൾ നമുക്ക് 2 പാക്കറ്റ് മഞ്ഞൾപ്പൊടി ഫ്രീ ആയിട്ട് കിട്ടി. ഇത് ഏത് കമ്പനിയാണെന്നൊന്നും അത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇത്തരം പൗഡറുകളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനി ഉറുമ്പിന് അകറ്റാനോ അങ്ങനെ വല്ലതിനും യൂസ് ചെയ്യാനേ ഞാൻ ഉപയോഗിക്കുള്ളൂ. വീട്ടിലേക്കുള്ള പൗഡറുകളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിരിക്കും. അപ്പോൾ അങ്ങനെ സാധിക്കാത്തവർ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ ഒന്ന് വിളിച്ച് നോക്കുക. ആ സമയത്ത് ഏതൊക്കെയാണ് പൗഡർ അവൈലബിൾ എന്ന് വെച്ചാൽ നമുക്ക് എത്തിച്ച് തരാൻ പറ്റും. ഓൾ ഇന്ത്യ നമ്മൾ പാർസൽ ചെയ്യുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ ഇതെല്ലാം പ്യുവറായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയ കാലതാമസമൊക്കെ നിങ്ങൾ സഹിക്കേണ്ടി വരും. ഇത്തവണ ഞാൻ ഒരുപാട് പേർക്ക് മഞ്ഞൾ വിത്ത് അയച്ചു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് വിവരങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണേ. മഞ്ഞൾ നട്ടോ, മഞ്ഞൾ മുളച്ച് പൊങ്ങിയോ? അപ്പോൾ ഇപ്പോൾ മഞ്ഞൾ പുല്ലൊക്കെ പറിക്കുന്ന ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ട സമയത്ത് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മഞ്ഞൾ പൊടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്വന്തം കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വളരെയധികം റിസ്ക് എടുത്തുകൊണ്ട് പലതരം ഭക്ഷണങ്ങൾ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മുമ്പൊക്കെ ആണെങ്കിൽ എനിക്കൊരു ധാരണയായിരുന്നു ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമൊക്കെ വളരെയധികം അൺഹെൽത്തി ആണെന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ധാരണ ഇപ്പോൾ പോയി കിട്ടി. കാരണം നമ്മളോട് പല ഹോട്ടലുകാരും വന്നിട്ട് ഈ ഒരു പൗഡർ തരുമോ, ആ ഒരു പൗഡർ തരുമോ, അങ്ങനെ നമുക്ക് ഓർഡർ തരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പൗഡറുകൾ, അത് എഡിബിൾ ആയതും കോസ്മെറ്റിക് ആയതും ആയ പൗഡറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തത് താളിയുടെ ഒരു പൗഡറാണ്. നല്ല ഗ്രീൻ കളറിൽ വരുന്ന താളിയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. എൻ്റെ ബിസിനസ്
ബിസിനസ് കാറ്റലോഗ് ആവശ്യമുള്ളവർ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാക്കറ്റ്സാണ് നമ്മുടെ മറ്റൊരു സവിശേഷത. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ നിങ്ങൾ പറയുന്ന ടൈപ്പിലുള്ള അളവിലുള്ള പാക്കറ്റ്സുകളാക്കി നമ്മൾ തരുന്നതാണ്. ഈ ഒരു സംരംഭത്തിലൂടെ ഒരുപാട് സ്ത്രീകൾക്ക് എനിക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് വന്നിട്ട് നമ്മുടെ നമ്പറിൽ വിളിച്ചിട്ട് എങ്ങനെയാണ് മോളെ പ്രോസസ്സിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതൊന്ന് പഠിപ്പിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോസസ്സിങ് വീഡിയോസിൻ്റെ ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളൊന്ന് പോയിട്ട് കണ്ടു നോക്കണം. ഇത്തരത്തിൽ നമ്മൾ കറിവേപ്പിൻ്റെ പൗഡറും കൂടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഓർഗാനിക്കായിട്ടുള്ള കറിവേപ്പ്, അതായത് നിങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച കറിവേപ്പ് ധാരാളമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ ദ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.